വെക്കേഷൻ ട്രെയിനിങ് ഇന്ന് 10:30 മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. 2 ക്ലാസുകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. അതാത് ക്ലാസിൻ്റെ ഫീഡ്ബാക്ക് സമഗ്രയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സമഗ്രയിൽ ഇതിനു വേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. സമഗ്ര സൈറ്റ് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിനാണ് ചെയ്യേണ്ടത്. ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ HM സ്കൂൾ ലോഗിനിൽ കയറി റീസെറ്റ് പാസ്വേഡ് കൊടുത്താൽ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. സമഗ്ര ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല, അതായത് പാസ്വേഡ് മറന്നുപോയി. മുമ്പൊരിക്കൽ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡുമാണ് അവ ഇപ്പോൾ മറന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ HM ലോഗിനിൽ കയറിയാൽ നിങ്ങളുടെ പേര് കാണും. ആ പേരിന് നേരെ റീസെറ്റ് ചെയ്യാനുള്ളൊരു ബട്ടണുണ്ട്. ബട്ടൺ പ്രസ് ചെയ്താൽ മതി. റീസെറ്റ് ചെയ്താൽ പാസ്വേഡ് റീസെറ്റായി വരും. അതേപോലെ യൂസർ നെയിമും അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അങ്ങനെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് സമഗ്ര ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ICT ട്രെയിനിങ് എന്ന ഒരു കോളമായിരിക്കും നിങ്ങളുടെ പേജിൽ വരുന്നത്. വെക്കേഷൻ ട്രെയിനിങ് എന്ന കോളം കാണാൻ സാധ്യത കാണില്ല. അപ്ഡേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ICT ട്രെയിനിങ് എന്ന കോളമാണ് കിടക്കുന്നത്. വെക്കേഷൻ ട്രെയിനിങ് എന്ന കോളം വന്നിട്ടില്ല എങ്കിൽ കീബോർഡിലെ F5 ബട്ടൺ പ്രസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ ചെയ്തത് റിഫ്രഷ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ആ ICT ട്രെയിനിങ് എന്നല്ലോ അത് മാറി തൊട്ടിടത് ഭാഗത്തായിട്ട് വെക്കേഷൻ ട്രെയിനിങ് എന്ന പേജ് വന്നു. ഇനി അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് ലഭിക്കും. ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് സമഗ്രയിലോട്ട് തിരികെ പോകാം. പിന്നെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ട്രെയിനിങ് ടോപ്പിക്സ് എന്ന് കാണും. ഇവിടെ ട്രെയിനിങ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നടന്ന ക്ലാസ് 14/5/2020 ക്ലാസ് മുറിയിലെ അധ്യാപകൻ. ഇത് രണ്ടുമാണ് ഇന്ന് നടന്നത്. എനിക്ക് കാണാൻ പറ്റിയില്ല. TV കേബിൾ ഇല്ല. ഇതിനകത്ത് നെറ്റ് സ്പീഡ് കുറവായതിനാൽ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. കണ്ടിട്ടുണ്ടോ എങ്കിൽ ഇവിടെ സബ്മിറ്റ് ഫീഡ്ബാക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് 6 ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ കൊടുത്ത് കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വരും. ഞാൻ കാണാൻ കഴിഞ്ഞില്ല എന്ന് കൊടുത്താൽ ഇപ്പോൾ ഇവിടെ ഇത് സേവ് ചോദിക്കും. ഞാൻ ഇപ്പോൾ സേവ് കൊടുക്കുന്നില്ല. യൂട്യൂബിൽ കണ്ടതിന് ശേഷം മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാണാൻ കഴിഞ്ഞു എന്ന് കൊടുത്താൽ അടുത്ത ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക. കണ്ടതിനു ശേഷം കാണാൻ കഴിഞ്ഞു എന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്കിയുള്ളതിൻ്റെ ആൻസർ ചെയ്യുക, സേവ് ചെയ്യുക. ഇവിടെ കഴിഞ്ഞില്ല എന്നെഴുതിയാൽ അവിടെ കൊണ്ട് സേവായി പോകും. ബാക്ക് ടു സമഗ്ര പോവേണ്. ഇവിടെ ബാക്ക് ടു സമഗ്ര പോകുമ്പോൾ ICT ട്രെയിനിങ് ആണ് വീണ്ടും കിടക്കുന്നത്. അപ്പോൾ ചെയ്യുക F5 ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ഈ ഒരു ആരോ കീ ഉണ്ടല്ലോ, ഈ ആരോ കീ പ്രസ് ചെയ്താലും റിഫ്രഷ് ആവും. ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ വന്നില്ല എങ്കിൽ 1-2 പ്രാവശ്യം പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ ICT ട്രെയിനിങ് മാറി വെക്കേഷൻ ട്രെയിനിങ് വന്നു. താങ്ക് യു.